നന്നാവൂല നന്ദ, അത്രക്ക് തലതെരിഞ്ഞ രീതിയിലാ നന്ദന്റെ പോക്ക്. കണപ്പ നേരം ഓംലെറ്റ് അടിച്ചു കൊടുക്കോ? ഓംലെറ്റ് നീ തട ഇവ കഴിച്ചു കൊടുക്കും. ഓംലെറ്റ് ആളില്ലാത്ത എല്ലാരും പറയുന്നാലും കാര്യമുണ്ട് നന്ദേട്ടാ. ഓ എന്നാ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എന്താ നന്ദന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല അച്ഛാ. വിശ്വനാഥൻ സാറിന്റെയും ജയപ്രദ ടീച്ചറിന്റെയും മോൻ ഇങ്ങനെ തരം താഴേണ്ടതല്ല. ശരിയാ, ജയപ്രഭ ടീച്ചറിനെ കണ്ടപ്പോ അവരും പറഞ്ഞു പലതും കാണുമ്പോ തൊലി പൊളിഞ്ഞു പോവുകയാണെന്ന്. എന്റെയും തൊലി പൊളിഞ്ഞു പോയി ആ കാഴ്ച കണ്ടപ്പോ. അളിയന്റെ തട്ടുകടയുടെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് അറിയാമോ? അളിയന്റെ തട്ടുകട നയനയുടെയും. കൊള്ളാമോ? അത് മാത്രല്ല, ആ പേരിന്റെ മുകളില് അവളുടെ പടവും കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ സത്യമാണോടാ? ഓ സത്യം തന്നെ. അവൻ എന്തൊരു അനാവശ്യമായി കാണിച്ചത്. ഭർത്താവ് തട്ടുകടക്കാരനാണെന്നല്ല, വലിയ ഹോട്ടലുകാരനാണെന്നാ ഞാനും അവള് പലരോട് തട്ടിവിട്ടിരിക്കുന്നത്. എന്നിട്ടിപ്പൊ അവളുടെ ഫോട്ടോയും വെച്ച് പേര് സ്ഥാപിച്ചിരിക്കുന്നു. അതൊരന്തസ്സാണെന്ന് അവന് തോന്നുന്നുണ്ടാവും. പിന്നല്ലാതെ കച്ചവടം കൂടിയെന്നാ പറഞ്ഞത്. അയ്യടാ, അത് അവൻ അന്തസ്സായിരിക്കും, അവന്റെ പെട്ടിയിൽ കാശും വീഴുമായിരിക്കും. എന്നാലേ ഞങ്ങൾക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇത് അവളറിഞ്ഞാലുണ്ടല്ലോ അവനെ വെച്ചേക്കത്തില്ല. എന്നാ വിളിച്ചു പറയടി, നന്ദനെ പോലുള്ള ഒരാള് അങ്ങനെ ഒരു ബോർഡും വെച്ച് കച്ചവടം നടത്തുന്നത് ഞങ്ങൾക്കും അവാനാ. എന്നാ പിന്നെ എന്താടാ പറയാഞ്ഞത്? അത് എടുത്തു മാറ്റാൻ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഭാര്യയെ സ്തുതിച്ചു നടക്കുന്നവൻ ഇപ്പൊ മറ്റാരുടെയും വാക്ക് കേക്കൂല. അവനെ കൊണ്ട് ഇപ്പൊ എന്റെ മോള് പൊറുതി മുട്ടിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രൊഡക്ഷനിലെ പിള്ളേര് തട്ടുകടയിൽ ചെന്നപ്പോ അവൻ അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങളുടെ നായികയുടെ തട്ടുകടയാണെന്ന്. അവന്മാർക്ക് അവള് കല്യാണം കഴിച്ച കാര്യം പോലും അറിയത്തില്ലായിരുന്നു. എന്നിട്ടാ ഇങ്ങനൊരു പണി അവൻ പണിഞ്ഞത്. അവസാനം അവൻ അവളുടെ ഒരു ആരാധകനാണെന്നും കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടക്കുവാണെന്നും ഒക്കെ പറയേണ്ടി വന്നു. അങ്ങനെയുള്ളപ്പോഴാ അവൻ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല, നന്ദനെയും നന്ദന്റെ വീട്ടുകാരെ അറിയുന്നവരൊക്കെ ആക്ഷേപിക്കുക. അവളുമായിട്ട് അടുക്കുന്നതല്ലാതെ അവളെ തലയിൽ കയറ്റി വയ്ക്കുന്നതല്ലാതെ പഴയ നന്ദനാവാൻ അയാൾക്ക് പറ്റുന്നില്ല. അവൻ ഇനി അങ്ങനെ ആവത്തൂല്ല. എന്റെ മോളെ ഇതുപോലെ ഇട്ട് നാണം കെടുത്തി നായെ പോലെ ജീവിക്കും. എന്നാ തട്ടുകട നിർത്തി വെറുതെ വീട്ടിലിരിക്കുക, അവൾ അവന് ചെലവിന് കൊടുക്കും. എന്നാലും തട്ടുകട നിർത്തത്തില്ല. നിന്റെ മോളുടെ ചെലവിൽ ജീവിക്കുന്നതിനൊക്കെ നല്ലതേ നന്ദനങ്ങ് തൂങ്ങിച്ചാവുന്നതാ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവളുടെ പടവും വെച്ചു പേരും ഇട്ടു. ചുരുക്കി പറഞ്ഞ അവള് തട്ടുകട നടത്തുന്നു, ഇവൻ കാശ് വാങ്ങി പോക്കറ്റിലിടുന്നു. അങ്ങനെ പറയുന്നതല്ലേ ശരി? ഞാൻ പറഞ്ഞല്ലോ എന്റെ മോള് സീരിയലിൽ പോയപ്പം ഇല്ലാത്ത ബഹളം ഉണ്ടാക്കിയവനാ ഇപ്പൊ ഈ പണി പറ്റിച്ചിരിക്കുന്നത്. എന്താടാ എന്തോന്നാ അളിയന്റെ തട്ടുകടയും എന്തോ അളിയന്റെ തട്ടുകട നയനയുടെയും. അയ്യോ എന്റെ കുഞ്ഞിന്റെ വിധി, ഭാര്യ പേരെടുത്ത ആർട്ടിസ്റ്റും കെട്ടിയൻ തട്ടുകടക്കാരൻ. പുച്ഛിക്കാതെടി, മാന്യമായ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു, ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അത് കളയിച്ചില്ലേ അവള്? കളയിച്ചെങ്കിൽ അവന് ചെലവിന് കൊടുക്കാമെന്നാ പറഞ്ഞത്. അവൻ വീട്ടിലിരിക്കട്ടെ കൊച്ചിനെ നോക്കി. ഇങ്ങനെ ചില കാലന്മാരുണ്ട് പെണ്ണുങ്ങടെ വില കളയാനായിട്ട്. ദേയിരിക്കുന്നു വേറൊരു കാലൻ. പോടി ആ പൊക്കോളം, എല്ലാത്തിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സമയത്ത് നന്ദന്റെ തട്ടയുടെ നിൽക്കാൻ വലിയ ഉത്സാഹമായിരുന്നു അവക്ക്. അന്നങ്ങാനും ഈ ഫോട്ടോ വച്ചിരുന്നെങ്കിൽ അവൾ തുള്ളിച്ചാടിയനെ. ഇപ്പൊ അത് അപമാനമായി. നന്ദൻ ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോടാ? എന്താ മോളിങ്ങനെ നോക്കുന്നെ?
എന്താ തട്ടുകടയുടെ പുതിയ പേര്? അളിയന്റെ തട്ടുകട നയനയുടെ അല്ലേ? എനിക്കതൊരു അഭിമാനമല്ലേ. അതിനുശേഷം കച്ചവടം കൂടി. ആ വാർത്ത അറിഞ്ഞിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയടോ. തനിക്ക് പിന്നെ എങ്ങനെ സൂക്കേടാ? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഫോട്ടോയും വെച്ച് കച്ചവടം ചെയ്യുന്നത് എനിക്കൊരു അഭിമാനം വേണോ? ആണോ? എന്നല്ലേ, അത്ര അഭിമാനം വേണ്ട. മരിയെ കഥയെടുത്ത് മാറ്റിക്കോണം. ഇല്ല, ഞാൻ മാറ്റത്തില്ല. ഞാനൊരു തട്ടുകടക്കാരന്റെ ഭാര്യയല്ലെന്ന് നാണിയേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോഴും ഒരു കാലൻ അത് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുന്നെ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ മോള് മിണ്ടി പോരുത്. ഇങ്ങനെയാണ് ഇഷ്ടം കാണിക്കുന്നെ? ഇതിൽ നല്ലത് ഇന്ന് കത്തിച്ചു കളയുന്നായിരുന്നു. മോളുവിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാനല്ലേ തട്ടുകടയുടെ മുന്നില് ഞാനൊരു ഫോട്ടോ വെച്ചത്. ഇന്നത്തോടെ ആ കാണല് ഞാൻ അവസാനിപ്പിച്ചു തരാം. അവന്റെ ഒരു ഫ്ലക്സ് വലിച്ചു കേട്ടാ. തട്ടുകട നന്ദൻ ഇതറിയണ്ട, അയാളുടെ ഭാര്യയാണ് ചേച്ചിയെങ്കിലും ആളെ തിരിച്ചറിഞ്ഞാൽ നാളെ നമ്മൾ ഇതുപോലെ കത്തും. വാടാ, പണിയെടുക്കണ. അമ്മയുടെ മനസ്സിലെന്ന് എനിക്കറിയാം. വരുന്ന തുലാമാസത്തില് മാരേജ് ഫിക്സ് ചെയ്യട്ടെ. അമ്മയുടെ ഇഷ്ടം പോലെ. തുലാമാസം കണ്ണടച്ച് തുറക്കുമ്പം പിന്നെ എത്തും. ഇത്ര പെട്ടെന്ന് വേണോ അമ്മേ എന്നൊരു ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോ ധൃതിയായി എന്ന് മനസ്സിലായി. വൈകുന്തോറും ശക്തിയേട്ടനെ നഷ്ടപ്പെടുമെന്നൊരു ഭയം. എങ്കിൽ പിന്നെ ആലോചിച്ച് സമയം കളയുന്നില്ല. എത്രയും പെട്ടെന്ന് വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാം. അല്ല, ശക്തി എന്തു പറയുന്നു? എന്നെ ഇഷ്ടമാണ്, വിവാഹത്തിന് താല്പര്യമാണ്. എന്നാ ചില ഭയങ്ങള് പാവത്തിന് അലട്ടുന്നുണ്ട്, അതാണ് പ്രശ്നം. സ്വത്തിനു വേണ്ടി ഇതുപോലുള്ള ചതികളൊക്കെ പല കുടുംബത്തിലും നടക്കുന്നുണ്ട് എന്നുവെച്ച് അവരെ ഭയന്ന് ഏത് കാലത്തും ജീവിക്കാൻ പറ്റുമോ? സ്വത്ത് മോഹിക്കുന്നവർ ശക്തി ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോഴല്ലേ ഭയക്കേണ്ടത്. എന്നാലും ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും മറഞ്ഞു നിന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെ പോയാൽ മതി, പ്രത്യേകിച്ച് വിവാഹം കഴിയുന്നത് വരെ. ആയിക്കോട്ടെ. മോളുടെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാ മോളുടെ വിവാഹം. ആർഭാടങ്ങൾ ഒരുപാടുള്ളൊരു വിവാഹം തന്നെയാ അച്ഛൻ ആഗ്രഹിച്ചത്. പിന്നെ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെടണം. അല്ല, ഇപ്പൊ അധിക നേരവും യാമിനയുടെ വേഷത്തിലാണല്ലോ ശക്തി. നാരായണേട്ടനെ പോലുള്ളവർ വരുമ്പോഴും അങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താ? ഇനിയിപ്പോ അങ്ങനെ തന്നെ പോട്ടമ്മേ. ശക്തിയേട്ടനെ തേടി നടക്കുന്നവരുണ്ട്, അതിൽ പലരും ഗുണ്ടകളാ. ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ വേഷത്തിൽ ശക്തിയേട്ടനെ. വിവാഹത്തിനും ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പരിപാടി? താലികെട്ട് നടത്താൻ വേറെ ഒരു മാർഗമില്ലെങ്കിൽ അതൊക്കെ വേണ്ടിവരും അമ്മേ. ഉം
മകളുടെ വിവാഹമൊക്കെ തീരുമാനിച്ചു അല്ലേ. എല്ലാവരെ പറ്റിയും അന്വേഷണവും നടത്തി. വരനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? ഏതായാലും വിവാഹത്തിന് മുമ്പ് അവനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അതിനുവേണ്ടി കുറച്ചലയുന്നത്. ഒന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. എന്തിന്? അല്ല, ഈ പിള്ളേര് തമ്മില് അടുപ്പത്തിലാണല്ലോ, അവര് തമ്മില് കല്യാണം കഴിക്കാൻ പോവാണല്ലോ. അതെ, അതിന് ഒന്നുമില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ലാന്ന് പറയായിരുന്നു. അതിന് ഞാൻ ഇനി തനിക്ക് വേണ്ടി പെണ്ണിനെ തേടണം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ വലിയ ജോലിയല്ലേ. ഗാന്ധാര്യം വിചാരിച്ച ജോലി എളുപ്പമാക്കാം. അല്ല, എന്റെയും ക്ഷത്രിയ രക്തമാണ്, അതുകൊണ്ട് വന്ന. നിങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലാക്ക്, ഞാൻ എന്തിനും റെഡിയാണ്. പോട്ടെ. ഒരു വിടുവായന, ഇവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. അതൊക്കെ പോട്ടെ, ശക്തിയും എന്റെ മോളും സീരിയസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു ചോദിച്ചു. വിവാഹത്തിന് അവൾ തയ്യാറാ. അതിനിടയില് ശക്തിയുടെ എതിരാളികള് തലപൊക്കുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾ ഒന്നിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? ഏയ്, ഒന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാൽ കുലുങ്ങുന്ന മനസ്സല്ല എന്റേത്. എന്തിനും വ്യക്തമായ തെളിവ് വേണം, എങ്കിലേ ഞാൻ എന്തും വിശ്വസിക്കൂ. ആ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. പെട്ടെന്നൊരു വിവാഹത്തിന് മോൾക്ക് സമ്മതമാ. ആർഭാടമായി തന്നെ ആ ചടങ്ങ് നടത്തണം. വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കുകയും വേണം. ഈ പ്രളയക്കെടുതിയൊക്കെ നടക്കുന്ന സമയത്ത് ആർഭാടമായൊരു വിവാഹം വേണോ? അനാവശ്യ ദൂരത്ത് ഒഴിവാക്കിയിട്ട് ആ പണം ദുരിതാശ്വാസത്തിന് കൊടുക്കുന്നതല്ലേ നല്ലത്? ആഘോഷങ്ങളൊക്കെ അന്നത്തെ ദിവസം കൊണ്ട് തീരും. എന്നാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന ബന്ധങ്ങൾ ദൃഢമാക്കും, നല്ലൊരു ദാമ്പത്യം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നുവെച്ച് ആരെയും വിളിക്കാതെ എങ്ങനെ വിവാഹം നടത്തുന്നേ? അധികാരം വേണ്ടമ്മേ, ഞാനും കാവേരിയും പിന്നെ അമ്മയും മാത്രം മതി, പിന്നെ ശാന്തി തീർത്ത ആൾക്കാരും. ഓരോ ആൾക്കാരും എന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ഭയമാ. ആരാ എപ്പോഴാ എന്നെ തിരിച്ചറിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇനി തിരിച്ചറിഞ്ഞാൽ എന്താ കുഴപ്പം? എന്റെ മരുമകനായി വരുന്ന ശക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. ഏത് വലിയ രാജകുടുംബത്തിൽപ്പെട്ടവരായാലും അവരെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പ് എനിക്കുണ്ട്. നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് രക്തച്ചൊരിച്ചിൽ വേണോമേ? അതൊക്കെ എനിക്ക് വിട്. എന്നിട്ട് ശക്തി വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്ക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരൊക്കെ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ആഘോഷത്തിനൊന്നും മനസ്സനുവദിക്കുന്നുമില്ല. അതേപ്പറ്റി മോളുമായിട്ട് ചർച്ച ചെയ്യ്. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. കാരുണ്യം ഒരുപാട് കാണിക്കുന്നുണ്ട് പല രീതിയിൽ, ഞാനും എൻ്റെ മോളും ഒക്കെ. പിന്നെ വിവാഹത്തിൻ്റെ അന്ന് സദ്യ കൊടുക്കുന്നത് കൂടുതലും പാവങ്ങൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. തുലാമാസത്തിൽ ആ ചടങ്ങ് നടത്തണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. മോൾക്കും അതിന് സമ്മതമാ. എന്താമ്മേ? ഏയ്, ഒന്നുമില്ല. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടടാ, തുലാമാസത്തിൽ കല്യാണം.
അവർ പോയതിനു ശേഷം എന്തോ ആലോചിച്ച പോലെ തിരികെ വന്നു. അവർക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്ന പോലെ. എന്താണ് എടാ, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഗാന്ധാരിയുടെ മനസ്സൊന്ന് ഇളക്കിയായിരുന്നു. അവരതേപ്പറ്റി പറയാനായിരിക്കും തിരിച്ചു വന്നത്. പിന്നെ മരുമകനാകാൻ പോകുന്ന ആളല്ലേ, അതാ നാണം നാണം. ഓ ഒന്ന് പോണോ എടാ, തുലാമാസത്തില് രണ്ട് കല്യാണം നടത്താൻ പറ. ഗാന്ധാരി പുര നിറഞ്ഞു നിൽക്കുകയല്ലേ, ഞാൻ അവളെ പുരയിൽനിന്ന് പുറത്തിറക്കട്ടാ. എടോ വഞ്ചി ഏതാണ്ട് കരയ്ക്ക് അടുത്തോണ്ടിരിക്കുക, അതിനിടയിലും അലമ്പല്ലേ. ഞാൻ അലമ്പും അലമ്പി കോരിഞ്ഞൻ. അതെ, എനിക്കൊരു ആഗ്രഹം. എന്താ? അല്ല, പകൽ സമയത്ത് ഞാനിവിടെ നിന്ന് ബോറടിക്കുകയല്ലേ. ഇന്ന് മുതല് ഞാനും കൂടെ ലൊക്കേഷനിലോട്ട് വന്നോട്ടെ. ഇനി അതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ, ബാക്കി എല്ലാം. അതെ, എന്താ ചിന്തിക്കുന്നേ? തൽക്കാലം അത് വേണ്ട, അർദ്ധരാത്രി കഴിഞ്ഞല്ലേ വരുന്നേ, പിന്നെ കിടന്നു ഉറങ്ങിക്കൂടെ. അതല്ല മോളു, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ലൊക്കേഷനിൽ വരാതിരുന്നിട്ടോ? ആ അതെ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു പുതിയ സൂക്കേട്? മോളു, മോളു നായകനെ തൊട്ടൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോ ഒരു വിഷമം പോലെ. അങ്ങനെ വിഷമം ഉണ്ടാവുമ്പോഴേ, അത്തരം സീനുകൾ വരുമ്പോ അങ്ങ് കണ്ണടച്ച മതി, പിന്നെ കാണത്തില്ലല്ലോ. ഈ സീൻ ടിവിയിലൂടെ കാണുമ്പോ ഇത്രയും പാടാണെങ്കിൽ ലൊക്കേഷൻ ഒന്ന് നേരിട്ട് കാണുമ്പോഴോ? അയ്യോ, എന്റെ ചങ്ക് തകർന്നു പോകും മോളെ. അയ്യോ, വലിയൊരു ഗുണ്ടയാ, എന്നിട്ട് സങ്കടം കണ്ടില്ലേ? നീ എന്റെ ഭാര്യയല്ലേ? പക്ഷെ എനിക്കിപ്പൊ നിങ്ങളൊരു ഭാരമാ. ആ ഭാരം കൂടി വന്നാ പറ്റാതായ ദേ, ഞാൻ ബന്ധുവങ്ങ് പിരിയും, പറഞ്ഞേക്കാം. ഇതുപോലെ ഞങ്ങൾ പെൺകുട്ടികളെ അഭിനയിക്കാൻ വിട്ടിട്ട് സംശയത്തോടെ ലൊക്കേഷനിലേക്ക് വരുന്ന ചില ആണുങ്ങളുണ്ട്. അത്രക്കാരൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ, കത്തിച്ചു കളയണം. ഭാര്യ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാ അവരൊക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ള ഭീരുക്കളൊക്കെ ബന്ധമൊഴി ഞങ്ങൾ പോണം, എനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊന്നും. ഞാൻ എപ്പ കളഞ്ഞു ചോദിച്ചാ മതി അങ്ങനെയുള്ളവരൊക്കെ. എന്നാ പിന്നെ നീ കളയടി പൂല്ലേ. ദേ, കൂടുതലൊന്നും ആലോചിക്കണ്ട, അതിലേക്ക് വെറുതെ എന്നെ വലിച്ചഴക്കുകയും ചെയ്യരുത്. പിന്നെ എന്റെ പടവും വെച്ച് കച്ചവടം നടത്തിയപ്പോഴേ ബന്ധം പിരിയണോന്ന് കരുതിയതാ ഞാൻ. നിങ്ങൾക്കിത് എന്തിന്റെ സൂക്കേടാടോ? ഭാര്യ അഭിനയിക്കാൻ പോകുന്നത് ആദ്യമൊക്കെ നാണക്കേടായിരുന്നു, ഇപ്പൊ എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യാ. മോളു മോളു, നിന്നിപ്പോ ആൾക്കാർക്ക് അത്രക്ക് ഇഷ്ടമോ മോളു? ആ ഇഷ്ടം തട്ടുകടയിൽ വേണ്ട കേട്ടോ. ഹലോ കണ്ണപ്പ, പറ. അണ്ണാ, ചേച്ചിയുടെ പടം വെച്ച ബാനർ ഇന്നലെ ആരോ കത്തിച്ചളഞ്ഞു. അണ്ണാ, ചേച്ചിയുടെ പടം വെച്ച ബാനർ ഇന്നലെ ആരോ കത്തിച്ചളഞ്ഞു. ആരാ ചെയ്തത്? അറിയില്ലണ്ണാ, രാവിലെ വന്നപ്പോ എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുവായിരുന്നു. അതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലായി, നീ വെച്ചോ. ശരിയണ്ണാ. അത് ചെയ്തല്ലേ, ആൾക്കാരെ വിട്ട് ആ ബാനർ കത്തിച്ചു അല്ലേ. ഞാൻ കൈ മലർത്തുന്നില്ല. പിന്നെ ഇനി അങ്ങനെ ചെയ്താ ബാനർ മാത്രമല്ല കടയും ഞാൻ കത്തിച്ചു കളയും. എന്താ മോളു ഇങ്ങനെയൊക്കെ? അതെ, എന്നെ വിറ്റ് അങ്ങനെ ഇപ്പൊ കാശാക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. ബാനർ വെക്കുന്നു, ലൊക്കേഷനിൽ വരണോന്ന് പറയുന്നു. അതെ, മനുഷ്യനായ നാണം വേണോടോ നാണം, ആരുമാരെ വെച്ചല്ല ജീവിക്കണ്ട, മനസ്സിലായോ? ഇനി ലൊക്കേഷനിലോട്ട് വരാത്തന്നെ കുഴപ്പമുള്ളൂ തനിക്ക്. നിന്നെ ഏത് നേരവും കാണാൻ തോന്നുന്നു എനിക്ക്. ഇതിനു മുമ്പേ വെറുക്കുന്നൊരു മുഖമായിരുന്നല്ലോ എന്റെ. അതൊക്കെ പഴങ്കഥയാ. അത് മനസ്സിലായില്ല? നിങ്ങൾക്ക് പണവും പത്രാസും ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ വണങ്ങി ഞാൻ നിന്നു, ഇപ്പൊ തിരിച്ചായി, അത്രേ ഉള്ളു കാര്യം. പലതും മനസ്സിലായി വരുന്നത് ഇപ്പോഴാ. അതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സംശയമില്ലാതെ ചേർന്ന് നിന്നാ ഒന്നിച്ചു പോവാം. അല്ലെങ്കിൽ ചിലപ്പോഴേ ഈ ബന്ധം വേണ്ടെന്ന് ഞാനങ്ങ് വയ്ക്കും, മനസ്സിലായോ?
വയ്ക്കടി നീ വയ്ക്ക്. കുഞ്ഞിനെ തന്നിട്ട് നീ ബന്ധം പിരിഞ്ഞു പോ എത്രയും പെട്ടെന്ന്. ഞാൻ ശക്തിയേടനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ആളിങ്ങെത്തി. പ്രളയത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എല്ലായിടത്തും നമുക്കൊന്ന് പോണം ശക്തിയേട്ടാ. പോകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ വിവാഹത്തെപ്പറ്റി കാവ്യയുടെ അമ്മ പറഞ്ഞപ്പോഴും വിവാഹത്തിന് വലിയ ആർഭാടൊന്നും വേണ്ട, ആ തുക കൂടി ദുരിതമനുഭവിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലിയ ആഘോഷമായിട്ട് നടത്തണം എന്നായിരുന്നിരിക്കും നിങ്ങളുടെ ചിന്ത. അങ്ങനെയൊന്നുമില്ല ശക്തിയേട്ടാ, നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കും. കാരണം ഇവിടെ ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ശക്തിയേട്ടനാണ്. എന്റെ മനസ്സെപ്പോഴും പാവങ്ങൾക്കൊപ്പം. പുതിയൊരു താലി വാങ്ങി, അടുത്ത ദിവസം തന്നെ അമ്പലത്തിൽ പോയി അത് കെട്ടും. നമ്മുടെ സുഖവും സന്തോഷവും തല്ലിക്കെടുത്തിയവരാരും സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. മോൾക്ക് മുന്നിൽ എന്തോ അപകടം പതിയിരിക്കുന്ന പോലെ മൊത്തത്തിൽ ഒരു സുഖമല്ലാത്ത അവസ്ഥ. ഇനി ഒരിക്കലും ഒന്നിക്കാൻ പറ്റരുത് രണ്ടിനും. അതിന് രണ്ടിലൊരാൾ പോയേ പറ്റൂ.